പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു റിവാലുവേഷൻ നോട്ടിഫിക്കേഷനാണ് ബികോംകാരുടേത്. ബികോംകാരുടെ പാർട്ട് തേർഡ് മെയിനിൻ്റെ റിസൾട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2005 മുതൽ 2010 വരെയുള്ളവരുടേത്. 1992 മുതൽ 2010 വരെയുള്ള വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിരുന്നവരുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഏറ്റവും അവസാനമായി പാർട്ട് ടു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ റിസൾട്ട് കൂടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ട് ടു ബികോംകാരുടെ പാർട്ട് ടു അഡീഷണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിന്ദി, മലയാളം, അറബി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ കൂടി റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. 1992 മുതൽ 2010 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബികോംകാരുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെയും പാർട്ട് ടു അഡീഷണൽ ലാംഗ്വേജ് അഥവാ സെക്കൻഡ് ലാംഗ്വേജ് അതായത് മലയാളം, ഹിന്ദി, അറബി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെയും റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 20 സെപ്റ്റംബർ. അതോടൊപ്പം തന്നെ 2005 മുതൽ 2010 വരെയുള്ള ബികോംകാരുടെ പാർട്ട് തേർഡിൻ്റെ റിസൾട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട റീവാലുവേഷൻ നോട്ടിഫിക്കേഷനൊന്നും വന്നിരുന്നില്ല. ഇതിൻ്റെ കൂടെ അവരുടെ റീവാലുവേഷനുള്ള നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് 2005 മുതൽ 2010 വരെ 2005, 2006, 2007, 2008, 2009, 2010 എന്നീ വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പഠിച്ചിരുന്ന ആളുകളുടെ പരീക്ഷ നേരത്തെ കഴിഞ്ഞിരുന്നതാണ്. അതിൻ്റെ റിസൾട്ടും നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു, പക്ഷേ റീവാലുവേഷൻ വിളിച്ചിരുന്നില്ല. അതിൻ്റെ റീവാലുവേഷൻ കൂടി, പാർട്ട് തേർഡ് മെയിനിൻ്റെ റീവാലുവേഷൻ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പം ബികോംകാരെ സംബന്ധിച്ചിടത്തോളം 1992 മുതൽ 2010 വരെയുള്ള ആളുകളുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെയും പാർട്ട് ടു സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും റീവാലുവേഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. 2005 മുതൽ 2010 വരെ പ്രവേശനം നേടിയിരുന്ന ബികോംകാരുടെ പാർട്ട് തേർഡ് മെയിനിൻ്റെയും റീവാലുവേഷനുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഇത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 20 സെപ്റ്റംബർ. ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറിലുള്ള ആളുകൾക്കാണ് ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. മറ്റുള്ളവർക്ക് ഓഫ്ലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അതുമായി ബന്ധപ്പെട്ട ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കാം. അധികം വൈകാതെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതാണ്. അതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ള ആളുകൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള ലിങ്കാണ് വന്നിരിക്കുന്നത്. ഒരു പേപ്പറിന് 800 രൂപയാണ് ഫീസ് വരിക. 40 രൂപ അപ്ലിക്കേഷൻ ഫീസായി അടയ്ക്കേണ്ടതുണ്ട്. ഇതിൽ രണ്ട് സെക്ഷനുകളായിട്ടാണ്, പാർട്ട് വണ്ണും പാർട്ട് ടുവും ഒരു സെക്ഷനും പാർട്ട് തേർഡ് വേറൊരു സെക്ഷനായിട്ടാണ് റീവാലുവേഷൻ അപേക്ഷിക്കേണ്ടത്. പാർട്ട് വൺ ഇംഗ്ലീഷ്, പാർട്ട് ടു സെക്കൻഡ് ലാംഗ്വേജ് എൻ്റെ കാര്യത്തിൽ ഓരോ പേപ്പറിനും 800 രൂപ വെച്ച് 40 രൂപ അപ്ലിക്കേഷൻ ഫീസ് എന്ന നിലയ്ക്കും വെച്ച് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. പാർട്ട് തേർഡ് മെയിനിലേതെങ്കിലും പേപ്പറുകൾ അപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വേറെ സെക്ഷനാണ്. അതുകൊണ്ട് അതിന് 40 രൂപ അപ്ലിക്കേഷൻ ഫീസായും ഓരോ പേപ്പറിന് 800 രൂപയും വെച്ച് വേറെ അപേക്ഷിക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം വഴി റീവാലുവേഷൻ്റെ ഫീസ് അടച്ചതിന് ശേഷം കിട്ടുന്ന സെക്യൂരിറ്റി കോഡും ചലാൻ നമ്പറും ഉപയോഗിച്ചിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കിട്ടുന്ന പ്രിൻറ്റും ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും കൂടി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇത് രജിസ്റ്റർ ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങളുടെ ഓഫീസിൽ നിന്നും ചെയ്തു തരുന്നതാണ്. ഓക്കെ, എന്തായാലും 1992 മുതലുള്ള ബികോംകാരുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൻ്റെയും പാർട്ട് ടു സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും റീവാലുവേഷൻ അപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. 2005 മുതൽ 2010 വരെ പ്രവേശനം നേടിയിരുന്ന ആളുകളുടെ പാർട്ട് തേർഡ് മെയിൻ പേപ്പറിൻ്റെ റീവാലുവേഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനും അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന തീയതി 20 സെപ്റ്റംബർ. റീവാലുവേഷന് അപേക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ മാർക്ക് കൂടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് കാര്യമായ മാർക്ക് അല്ലെങ്കിൽ വിജയിക്കാൻ മാത്രം മാർക്കിന് നിങ്ങൾ എഴുതിയിരുന്നു, പക്ഷേ അതനുസരിച്ച് മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എങ്കിലാണ് നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കേണ്ടത്. ഒരു പേപ്പറിന് 800 രൂപ വെച്ച് ഇപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പേപ്പറുകൾ ഉണ്ടായേക്കാം. അത്രയും പേപ്പറുകൾക്ക് ഫീസ് അടച്ച് അപ്ലിക്കേഷൻ കൊടുത്തു, റീവാലുവേഷൻ അപ്ലിക്കേഷൻ കൊടുത്തു എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കുന്ന രീതിയൊന്നുമില്ല.
നിങ്ങൾ റീവാലുവേഷൻ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ മറ്റൊരു അധ്യാപകനെ കൊണ്ട് നോക്കിപ്പിച്ച് അതിൽ മാർക്ക് കൂട്ടി കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചിട്ട് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ റീവാലുവേഷൻ കൊടുത്തു എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി മാർക്ക് കൂട്ടിത്തരുന്ന രീതിയൊന്നും നിലനിൽക്കുന്നില്ല. ഓക്കെ, എന്തായാലും ചുരുങ്ങിയ മാർക്കിനൊക്കെ സബ്ജക്റ്റ് കിട്ടാതെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ റീവാലുവേഷൻ കൊടുക്കും, മറ്റൊരു അധ്യാപകൻ വീണ്ടും റീവാല്യൂ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വാഭാവികമായും മാർക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നാണ് പരിശോധിച്ചുകൊണ്ടായിരിക്കും വാല്യൂ ചെയ്യുന്നുണ്ടാവുക. സ്വാഭാവികമായും അങ്ങനെ മാർക്ക് കൂടി കിട്ടുകയും പലരും പാസ്സായി പോവുകയും ചെയ്തു എന്ന് വരാം. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ കൊടുക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ സെപ്റ്റംബർ 20 മുമ്പായി ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. ഓഫ്ലൈനായി അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അത് അപ്ലിക്കേഷൻ മാനുവലായിട്ടാണ് ഫോം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ലിങ്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫീസ് അടച്ച് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം നിലവിൽ ആൽഫ ന്യൂമറിക് രജിസ്റ്റർ നമ്പറോട് കൂടിയിട്ടുള്ള ആളുകൾക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഓക്കെ.